നമസ്കാരം താലിബാനിലെ പുതിയ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും ഇന്ത്യയിൽ ജമ്മു കാശ്മീരിനെ ഓർത്ത് സഹതപിക്കുന്നവരാണ് താലിബാൻ എന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അബ്ദുള്ള പറഞ്ഞു താലിബാൻ ഭരണകൂടത്തെ പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ഫറൂഖ് അബ്ദുള്ള ഇനി താലിബാന്റെ ഭരണകൂടമാണ് അഫ്ഗാൻ ജനതയെ നയിക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം നന്നായി ഭരിക്കാൻ അവർക്കാകും താലിബാന്റെ കീഴിൽ മനുഷ്യാവകാശങ്ങൾ സുരക്ഷിതമായിരിക്കും അഫ്ഗാൻ മികച്ച ഒരു രാജ്യമായി മാറുമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു താലിബാൻ എല്ലാ രാജ്യങ്ങളുമായും ഉറ്റ സൗഹൃദം ഉണ്ടാക്കുമെന്നും എല്ലാ രാജ്യങ്ങളുമായി സഹകരിച്ച് ഭരിക്കുമെന്നും ഉറപ്പാണെന്നും അബ്ദുള്ള പറഞ്ഞു താലിബാനെ പിന്തുണച്ച് സംസാരിക്കുന്ന ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ നേതാവാണ് അബ്ദുള്ള കഴിഞ്ഞയാഴ്ച താലിബാന് പൂർണ്ണ പിന്തുണയുമായി പി നേതാവ് മെഹബൂബ മുഫ്തി രംഗത്ത് വന്നിരുന്നു ഇരുവരും ഹൂറിയത് വിഘടവാദി നേതാവ് ഗിലാനി അന്തരിച്ച ശേഷം നടത്തിയ കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയർന്നിരുന്നത് ഗിലാനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ പോലീസ് തന്നെ വീട്ടുതടങ്കിലാക്കിയെന്ന് മുഫ്തി സ്വയം ആരോപിച്ചിരുന്നു അതേസമയം നൂറുകണക്കിന് നിരപരാധികളെ ക്രൂരമായ രീതിയിൽ കൊന്നൊടുക്കുന്ന താലിബാനെ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട മൗലാന ഫസലുൽ കരീം ഖാസിമി ഉൾപ്പെടെ അറസ്റ്റിലായിരുന്നു ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജമീദ് ഉലമ അസം എന്നിവയുടെ ജനറൽ സെക്രട്ടറിയാണ് ഫസ്ലുൽ കരീം ഖാസിമി ഓൾ ഇന്ത്യ മജലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയുടെയും എഐ യു ഡി എഫ് ചീഫ് എം ബി ബദറുദ്ദീൻ അജ്മലിന്റെയും അടുത്ത സുഹൃത്തുമാണ് അറസ്റ്റിലായ ഖാസിമി കഴിഞ്ഞ ദിവസമാണ് താലിബാനെ പിന്തുണച്ചതിന് അസമിൽ നിന്ന് പതിനാലോളം പേർ അറസ്റ്റിലായത് ഇതിൽ മൗലവിമാരടക്കം ഉൾപ്പെട്ടിരുന്നു അസദുദ്ദീൻ ഒവൈസിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഫസലുൽ കരീം ഖാസിമി ഒവൈസിയുടെ അസാം സന്ദർശനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതും ഖാസിമിയാണ് ഇരുവരും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് താലിബാനെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചതിന് ഇന്ത്യൻ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചാണ് ഖാസിമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് പിന്തുണയുമായി മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നായകൻ ഷാഹിദ് അഫ്രിദി എത്തിയിരുന്നു താലിബാന്റെ രണ്ടാം വരവ് പ്രതീക്ഷയുണർത്തുന്നതാണെന്നും അഫ്ഗാനിൽ മികച്ച ഭരണം കാഴ്ചവെക്കാൻ താലിബാന് കഴിയുമെന്നുമാണ് അഫ്രീദിയുടെ വാദം താലിബാന്റെ മുൻഭരണകാലത്ത് നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാനും ഉന്നത വിദ്യാഭ്യാസത്തിനും അവസരമൊരുക്കുമെന്ന് താലിബാൻ ഉറപ്പു പറയുന്നുണ്ട് ഇത്തവണ അവർ വ്യത്യസ്തമായാണ് പെരുമാറുന്നത് അഫ്രീദി പറഞ്ഞു ക്രിക്കറ്റ് ഏറെ വരാണ് താലിബാൻ തീവ്രവാദികളെന്നും അതിനാൽ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു എന്നാൽ താലിബാനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് താരത്തിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് വഴിവച്ചിട്ടുണ്ട് ഡെസ്ക് തത്വമി ന്യൂസ്